നിങ്ങളെ ഈ വീഡിയോ കണ്ടിട്ടാണ് ഈ സാധനമൊക്കെ മേടിക്കാൻ വരുന്നെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു 10% അഡീഷണൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും. കേരളത്തിൻ്റെ പകർച്ചവ്യാധികളൊക്കെ വ്യാപിക്കുന്ന ഈ ഘട്ടത്തിൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ടൊഫ്കോ എന്ന കമ്പനി 30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ജൈവ കീടനാശിനികളെ ജൈവ ബയോ സാധനങ്ങളൊക്കെ നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഇന്ന് നമ്മൾ കഴിക്കുന്ന നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷ പദാർത്ഥങ്ങളാണ് കൊണ്ടുണ്ടാക്കിയ പച്ചക്കറികളും പൂച്ചെ ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഏറ്റവും നന്നായിട്ട് നമുക്ക് തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാവുന്നുള്ളൂ. സ്ഥലമോ പരിമിതികളോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. വളരെ കുറച്ച് സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദനം നടത്താൻ പറ്റുന്ന ബയോ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ നമുക്കിന്ന് നിലവിൽ ഉണ്ട്. അത് വളരെ നൂതനമായ സാങ്കേതികവിദ്യയിൽ ഏറ്റവും കൂടുതൽ കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ പൂവ് കായയൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മളിന്ന് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. റാവൻപൂർ 30 വർഷമായിട്ട് ഈ ഫീൽഡിൽ വളരെ വ്യാപകമായ രീതിയിൽ ഈ രീതിയിലുള്ള പിന്നെ ജൈവ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇതാണ്. ടോഫ്കോ കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റുകളാണ്. ആദ്യമായി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റൂട്ട് ഗാർഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് നമ്മൾ ചെടികൾ നടുമ്പോൾ കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ, പഴവർഗ്ഗങ്ങൾ എല്ലാ സാധനങ്ങളും നടുമ്പോഴും നമുക്ക് അതിൻ്റെ അകത്ത് വിത്തോ അല്ലെങ്കിൽ ചെടിയോ തണ്ടോ ഇത് അതിൻ്റെ അകത്ത് ഈ ലൈൻ ഇത് കലക്കിയിട്ട് ആ ലൈനിക്കകത്ത് മുക്കി വെക്കുവാണെങ്കിൽ നല്ലപോലെ പെട്ടെന്ന് വേര് പിടിക്കാനായിട്ട് സഹായിക്കും. പിന്നെ അടുത്ത നമ്മുടെ പ്രോഡക്റ്റാണ് സ്യൂഡോമോണസ്. സ്യൂഡോമോണസ് ട്രൈക്കോഡർമൊക്കെ നിങ്ങൾക്ക് വളരെ സുപരിചിതമായിരിക്കും. എന്നാൽ തന്നെ ഇത് നമ്മുടെ വളർച്ചയ്ക്കും രോഗകീട നിയന്ത്രണത്തിനും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്യൂഡോമോണസ്. ഇത് പിന്നെ ഞങ്ങളുടെ മാത്രം ഒരു നൊവിലിറ്റി പ്രൊഡക്റ്റാണ് മിറാക്കിൾ എന്ന് പറയും, ടോഫ്കോ മിറാക്കിൾ. ഇതിൻ്റെ അകത്ത് സി വിയുടെ പിന്നെ അമിനോ അങ്ങനെ കുറേ മൈക്രോന്യൂട്രിയൻസ് എല്ലാം കൂടെ ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമ്മുടെ ചെടികൾ പൂക്കാന് കായ്ക്കാന് ചെടികളെ വളർച്ചയ്ക്കെല്ലാം നല്ല അത്യുത്തമ പ്രൊഡക്റ്റാണ്. ഇത് നമുക്കൊരു 2 ml അല്ലെങ്കിൽ 3 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികളുടെ ഇലയുടെ അടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വിസിബിളാണ്. അത് തന്നെയല്ല മാവിൻ്റെയൊക്കെ പൂപൊഴിച്ചിൽ മറ്റേ ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാത്തിൻ്റെയും വളർച്ചയ്ക്കും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ മുളക്, തക്കാളി, പയർ, വെണ്ട എല്ലാത്തിൻ്റെ ഇലയുടെ അടിയിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഡബിൾ റിസൾട്ടാണ് ഇതിന്. പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റാണ് ഹെർബക്സ് എന്ന് പറയും. ഇത് ജൈവ കീടനാശിനിയാണ്. നമ്മുടെ ഇലയുടെ പച്ചക്കറിയുടെയൊക്കെ ഇലയുടെ അടിയിൽ വരുന്ന ഇലപ്പേൻ, മുഞ്ഞ അങ്ങനെയുള്ള ഈ പ്രാണികളുടെ ശല്യം അതിനൊക്കെ നമ്മൾ ഇതൊരു 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് വൈകുന്നേര സമയങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരു ആദ്യം ഒരു 1-2 പ്രാവശ്യം അടുപ്പിച്ച് കൊടുക്കുക കൂടുതലാണെങ്കിൽ, പിന്നെ ഒരു 10-20 ദിവസം ഇടവേളയിൽ കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ വേറൊരു പ്രൊഡക്റ്റാണ് നാനോ അഗ്രോ കെയർ എന്ന് പറയും. തെങ്ങിൻ്റെ ചെല്ലി, മണ്ടരി, കൂമ്പഴയിലൊക്കെ ഉണ്ട്, അതിനുപയോഗിക്കുന്നതാണ്. നമ്മൾ വേറെ കൊടുത്താൽ മതി. പിന്നെ നല്ല ഇത് കൊടുത്തു കഴിഞ്ഞാൽ തെങ്ങിന് വേണ്ടിയ മൈക്രോന്യൂട്രിയൻസും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. കൊമ്പൻ ചെല്ലി, കൂമ്പഴുകൽ, വെള്ളക്ക ഒഴിച്ചിൽ അങ്ങനെയുള്ള എല്ലാ രോഗ തെങ്ങിൻ്റെ കവുങ്ങ് എല്ലാ രോഗങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നാനോ അഗ്രോ കെയർ. നല്ല സൂപ്പർ റിസൾട്ടാണ്. പിന്നെ നമുക്ക് വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട്, വേസ്റ്റ് റിഡർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മാർക്കറ്റിലൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ് ഈ പ്രൊഡക്റ്റൊക്കെ. ഇത് നമ്മുടെ കിച്ചൺ സിങ്കിൽ ബ്ലോക്കൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ വൈകിട്ട് വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ ശേഷം ഒരു 2 ടീസ്പൂൺ സിങ്കിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ചെറുതായിട്ട് വെള്ളം ഒന്ന് ചാലിച്ച് കൊടുത്താൽ മതി. ഒന്നിനാടൻ ദിവസങ്ങളിൽ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ആ ബ്ലോക്ക് സ്മെല്ലൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാം. അതുകൂടാതെ മൾട്ടിപ്പർപ്പസ് യൂസാണ്. നമ്മുടെ വീട്ടിലെ പട്ടിക്കൂടോ പക്ഷിക്കൂടോ ഒക്കെ ഉണ്ട്, അവിടെ സ്മെല്ലുണ്ടെങ്കിൽ ഇതൊരു 2 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തെളിച്ച് കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക മതി. പിന്നെ ഇത് വേറൊരു മെയിൻ ഉപയോഗം എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ അടുക്കള മാലിന്യമൊക്കെ വളമാക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ പൈപ്പ് കമ്പോസ്റ്റോ റിംഗ് കമ്പോസ്റ്റോ അതിൻ്റെ അകത്തൊക്കെ നമ്മൾ വേസ്റ്റ് ഇടുന്ന കൂട്ടത്തിൽ ഇതത്തേൽ 1 ടീസ്പൂൺ എന്നും ആ വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഇടുന്ന വേസ്റ്റ് പെട്ടെന്ന് നമുക്ക് വളമായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വേറെ പ്രൊഡക്റ്റുകൾ ഇതിൻ്റെ തന്നെ പ്രൊഡക്റ്റ് ഉണ്ട്. സെപ്റ്റി ടാങ്ക് തുറക്കാതെ നമുക്ക് സെപ്റ്റി ടാങ്കിലെ വേസ്റ്റ് എല്ലാം ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. അത് നമ്മൾ ക്ലോസറ്റിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി, നമ്മൾ ഡൊമെക്സ ഹാർപ്പിക്ക അങ്ങനെയുള്ള കെമിക്കൽ ഉപയോഗിച്ചുള്ള കഴുക്ക് ഒരു 15 ദിവസം മുമ്പും 1 മാസത്തേക്കും ഒന്ന് നിർത്തി വെക്കണം. കാരണം ഇത് മൈക്രോ ഓർഗാനിസം ആയിട്ട് അത് കെമിക്കലാണ്, അത് ഉപയോഗിക്കുമ്പോൾ ഈ മൈക്രോ ഓർഗാനിസം ചത്തുപോകാൻ സാധ്യത ഉണ്ടാണ്. അങ്ങനെ ഒരു ഗ്യാപ്പ് പറയുന്നത് ഉപയോഗിക്കരുതെന്ന് പറയുന്നില്ല, ജസ്റ്റ് ഒരു സമയപരിധി കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അടുത്ത നമ്മുടെ ഒരു പ്രൊഡക്റ്റാണ് ബിവേറിയ. ബിവേറിയ ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊരു ജൈവ കീടനാശിനിയാണ്. തണ്ടുതുരപ്പം പുഴു, വേരിനുള്ള വേര് പുഴു, നെമറ്റോഡിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജൈവമാണ്, കെമിക്കലല്ല.
ബാക്ടീരിയൽ പ്രൊഡക്റ്റാണ്. ഇത് നമ്മളൊരു 5 ml 1 ലിറ്റർ വെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വൈകുന്നേര സമയങ്ങളിൽ ചെടികൾക്കൊക്കെ തെളിച്ചു കൊടുക്കാൻ നല്ലതാണ്. പിന്നെ അതോടൊപ്പം വേറൊരു പ്രൊഡക്റ്റാണ് നീം ഓയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീം ഓയിൽ. പക്ഷേ ഈ നീം ഓയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ ഡയറക്റ്റ്ലി യൂസബിൾ ആണ്. കാരണം നമ്മൾ സോപ്പിൻ്റെ അകത്തൊന്നും കലക്കണ്ട. ഇത് ജസ്റ്റ് വെള്ളത്തിൽ ഒഴിച്ചാൽ തന്നെ പെട്ടെന്ന് ലയിക്കത്തക്ക രീതിയിലാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് സോൾമെൻ്റ് ഒക്കെ ചേർത്തിട്ടുള്ള പൊങ്ങിക്കിടക്കത്തില്ല, നേരെ വെള്ളത്തിൽ ഡൈലൂട്ട് ആകുന്ന ടൈപ്പാണ് ഈ നീം ഓയിൽ നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഇത് നല്ല റിസൾട്ടാണ്, നമ്മളെ ഈ പ്രാണികൾക്കൊക്കെ നല്ലൊരു റിസൾട്ടാണ്. പിന്നെ നമ്മുടെ വേറൊരു പ്രൊഡക്റ്റാണ് ഹ്യൂമിക്. ഇത് നിങ്ങൾ അത്ര പരിചിതമല്ലായിരിക്കും, എന്നാൽ വലിയ കൃഷികളൊക്കെ ഉള്ള ഇടുക്കി ജില്ല, വയനാട് ജില്ലകളിലൊക്കെ വളരെ സുപരിചിതമായിരിക്കും. ഇത് കൂടുതൽ കൃഷിയുള്ള ആൾക്കാർ ഈ ഹ്യൂമിക്. ഇത് നമുക്ക് ഏലം എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിക്കാം. നമുക്ക് ഈ നാട്ടുമ്പുറങ്ങളിൽ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഇതിൻ്റെ അത് കാർബൺ കണ്ടൻറ്റ് നല്ല കൂടുതലാണ് ഈ ഹ്യൂമിക് ആസിഡിൻ്റെ അകത്ത്. ഇത് ഉപയോഗിക്കുമ്പോൾ മണ്ണിൻ്റെ ഘടന തന്നെ മാറിക്കിട്ടും. നമുക്ക് വളങ്ങളൊക്കെ വലിച്ചെടുക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ മണ്ണിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അല്ല ചെടിക്ക് വേണ്ട ന്യൂട്രിയൻസും ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. നമ്മൾ കൂടുതലും കൊടുക്കുന്ന ഇടുക്കി ജില്ലയിൽ ഏലത്തിനും വയനാട്ടിലൊക്കെയാണ് ഇത് കൂടുതലും സപ്ലൈ ചെയ്യുന്നത്. ഇങ്ങോട്ടൊക്കെ അധികം അങ്ങോട്ട് ആയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രൊഡക്റ്റാണ് വെൽവർത്ത്. ഇതിൻ്റെ അകത്ത് ഹ്യൂമിക്ക്, സീവീഡ്, ഫൾവിക്ക് എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. നമ്മൾ ചെടിക്ക് വേണ്ട മിക്ക മൈക്രോ ന്യൂട്രിയൻസും ഇതിൻ്റെ അകത്തുണ്ട്. ഇതും നമ്മൾ ഇതുപോലെ പറയുന്ന എസ്റ്റേറ്റുകൾ അങ്ങനെ വലിയ തോട്ടങ്ങൾക്കൊക്കെയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഇത് ഏകദേശം 1 ഏക്കർ അങ്ങനെയുള്ള ഒരു കൃഷിക്കൊക്കെയുള്ള ഡോസേജോളം ഉണ്ട്. ഇത് നമ്മുടെ ചെറു കൃഷിക്കൊന്നും ഇത് അധികം ഇവിടെ അങ്ങ് പോകാറില്ല. ഇത് കൂടുതലും അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെറിയ കർഷകർക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ നോർമൽ പാക്കേജ് വരുന്നുണ്ട്. ഇത് ഉപയോഗിക്കാത്ത എന്നാന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. ഇപ്പോൾ കടൽപ്പായ അല്ലെ സീവിഡ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതിൻ്റെ ഗുണം നമുക്ക് അറിയാൻ മേലാത്തതുണ്ട്. അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയേറെയാണ്. അത് നമ്മൾ കുറച്ച് ചെടികൾക്ക് കൊടുത്താണല്ലോ ഭയങ്കര പോഷകമാണ് ചെടികൾക്ക് വേണ്ടി. ഇപ്പോൾ മനുഷ്യനാണെങ്കിൽ തന്നെ കടൽപ്പായയിൽ നിന്ന് എടുക്കുന്ന ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ചെടിക്കും വേണ്ടിയ മൈക്രോ ന്യൂട്രിയൻസും എല്ലാം കടൽപ്പായയിൽ തന്നെയുണ്ട്. സീവീഡ് എന്ന് പറയും. സീവീഡിൻ്റെ ജെല്ലായിട്ടുണ്ട്, ലിക്വിഡുണ്ട്, പൊടിയുണ്ട്, അങ്ങനെ പല രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അടുത്ത നമ്മുടെ ഒരു പ്രൊഡക്റ്റാണ് അമിനോ പ്ലസ്. നമ്മുടെ മീനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അമിനോ, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന പോലെ ഉള്ള പ്രോസസ്സിൽ കൂടെ എടുക്കുന്നതല്ല. ഇത് ഹൈഡ്രോസലേറ്റ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സിൽ കൂടെ മീനിൻ്റെ അകത്തെ അമിനോസ് മാത്രം വേർതിരിച്ചെടുത്ത് നമ്മൾ പായ്ക്ക് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഇത് നമ്മൾ ഏത് പൂക്കാത്ത ചെടിയും പൂക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ അമിനോ എന്ന് പറയുന്നത്, അമിനോ പ്ലസ്. ഇത് നമ്മളൊരു 5 ml അല്ലെങ്കിൽ 5 ഓ 10 ഓ 1 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികളിൽ തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. പൂക്കാനും കായ്ക്കാനും എല്ലാത്തിനും നല്ലതാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് ഈ സാധനമൊക്കെ മേടിക്കാൻ വരുന്നെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു 10% അഡീഷണൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും. ഈ പറയുന്ന നമ്പറിൽ ഈ ഇതിൽ വീഡിയോയിൽ പറയുന്ന നമ്പറിൽ വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സൊക്കെ അയച്ചു കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊറിയർ അയച്ചു കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ ചില പ്രോഡക്റ്റുകളൊക്കെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്.